Assalamu alaikum. I'm Abdul Hadi. I'm studying in Fikr Islamic School, batch 36. Here, I'm going to say Badr War. മദീനയിൽ എത്തിയ മുസ്ലിമുകളെ അക്രമിക്കാനായി മക്ക മുഷ്ടിക്കുകൾ പദ്ധതിയിട്ടു. അതിനായി ധനം ശേഖരിക്കാൻ ഒരു കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു. അബു സുഫിയാൻ ആയിരുന്നു നേതാവ്. ഈ കച്ചവട സംഘം സിറിയയിൽ നിന്ന് മടങ്ങുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഒരു താക്കീത് എന്ന നിലക്ക് അവരെ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. 300 പരം സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഇതറിഞ്ഞ അബു സുഫിയാൻ മക്കയിലേക്ക് വിവരം അറിയിക്കുകയും കച്ചവട സംഘവുമായി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ തങ്ങളുടെ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ലേറെ വരുന്ന ഒരു വൻ സൈന്യം വരുന്നുണ്ടായിരുന്നു. ശത്രു സൈന്യം ബദറിലെത്തി. കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടും അബൂജഹലും സംഘവും മടങ്ങാൻ തയ്യാറായില്ല. മുസ്ലിമുകളെ മുഴുവൻ നശിപ്പിക്കുമെന്ന് അവർ ശപഥം ചെയ്തു. ഇത് മുസ്ലിമുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മുസ്ലിമുകളുടെ അടുത്ത് അറബികൾ സാധാരണമായി ഉപയോഗിക്കാറുള്ള ആയുധമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവർ യുദ്ധത്തിന് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. 313 മുസ്ലിമുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ പോരാട്ടം നടന്നു. ഇരു സൈന്യവും ഏറ്റുമുട്ടി. അള്ളാഹുവിന്റെ സഹായത്താൽ മുസ്ലിമുകൾ വിജയിച്ചു. ശത്രുക്കളിൽ അബൂജഹൽ ഉൾപ്പെടെ 70 പേർ കൊല്ലപ്പെട്ടു. 70 പേർ തടവിലായി. 14 മുസ്ലിമുകൾ ഷഹീദായി. ഈ സംഭവം നടന്നത് റമളാൻ 17 ഹിജ്റ 2 വർഷമാണ്.